കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ചിട്ട് ബിഗിനേഴ്സിന് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില ടിപ്സൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കാണാം. ചെടിച്ചട്ടിയിലായാലും ഗ്രോ ബാഗിലായാലും അതുപോലെ തന്നെ നിലത്ത് കൃഷി ചെയ്യുകയാണെങ്കിലും നമുക്ക് നല്ലൊരു ഡ്രെയിനേജ്, വെള്ളം വാർന്നു പോകുന്നൊരു പ്രതലത്തിൽ മാത്രമേ ചെടികൾ നന്നായിട്ട് വളരുകയുള്ളൂ. അതാണ് നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ എത്ര തന്നെ നന്നായിട്ട് കൃഷി ചെയ്താലും, അതായത് നല്ലപോലെ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് അതുപോലെ തന്നെ സൂര്യപ്രകാശവും ഒക്കെ കിട്ടിയാലും നല്ല രീതിയിൽ വെള്ളം വാർന്നു പോയിട്ടില്ലെങ്കിൽ, നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം നല്ല രീതിയിൽ വാർന്നു പോയിട്ടില്ലെങ്കിൽ ചെടികൾ നശിക്കാനുള്ള കാരണമായി തീരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡ്രെയിനേജ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനൊരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിൽ കണ്ടില്ലേ ഹോൾസ് ഉണ്ട്, രണ്ട് ഹോൾസ് ഇതിലുണ്ട്. അപ്പോൾ നമ്മളിതിന് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുകയൊന്നും വേണ്ട, നമ്മളിനി ഇതിൽ പോട്ടി മിക്സ് നിറച്ചിട്ട് നമുക്ക് ചെടികൾ നട്ടു കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇത് നോക്ക്. ഇതിപ്പോൾ ഈ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു ചട്ടിയാണ്. ഇതിൽ നമുക്ക് ഹോൾസ് അവർ ഇട്ട് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെയുള്ള എന്തെങ്കിലും ടൂൾസ് എടുത്തിട്ട് അതിൽ ഹോൾസ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമുക്കതിന് പറ്റുന്നില്ലെങ്കിൽ ഇത് ഇതുപോലെയുള്ള പപ്പടം കുത്തി പോലെയുള്ളത് എടുത്തിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത് ഹോൾസ് ആയിക്കോളും. കണ്ടില്ലേ, ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാ ഇതിനൊക്കെ ഇപ്പോൾ നോക്കിയോ, ഒരു ഹോൾസ് ഇട്ട് പൂച്ചട്ടിക്ക്. പുറത്തുനിന്ന് നമ്മൾ ഗ്രോ ബാഗ് വാങ്ങിക്കുന്ന സമയത്ത് അപ്പോൾ ഇതിന് ഓൾറെഡി ഹോൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനിപ്പോൾ ഇനി കൂടുതൽ ഹോൾസ് ഒന്നും ഇട്ട് കൊടുക്കണ്ട. ഇത് വേറൊന്നും കണ്ടില്ലേ, ഇതിന് ഹോൾസ് ഇല്ല. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമ്മൾ രണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം ഇതുപോലെ. കണ്ടില്ലേ, ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഗ്രോ ബാഗിൻ്റെ കണ്ടല്ലോ. ഇതിപ്പോൾ നമ്മൾ സക്കുലൻറ്റ് പ്ലാന്റ്സ് ആണ്. ഇതിപ്പോൾ സക്കുലൻറ്റ് പ്ലാന്റിൽ പെടുന്നതാണ് കറ്റാർ വാഴയൊക്കെ, അതേപോലെ തന്നെ നമ്മളെ കാക്ടസ് പ്ലാന്റ്. ഇതിനൊക്കെ കൂടുതൽ വെള്ളം വാർന്നു പോകേണ്ടത് അത്യാവശ്യമാണ്. ഈ ചെടിച്ചട്ടിയുടെ പ്രത്യേകത കണ്ടില്ലേ, നോക്കൂ, ഇതിന് ഹോൾസ് കൂടുതലുണ്ട്. വെള്ളം ഇതിൽ കെട്ടിക്കെടുക്കാനേ പാടില്ല. അപ്പോൾ കുറേ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിയാ, കൂടുതൽ ഹോൾസ് ഉണ്ട്. നമ്മൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിതിലൊക്കെ വെള്ളം ഒഴിച്ച് ഇതിൽ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് വെള്ളം നേരാൻ വണ്ണം ഡ്രെയിനേജ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മളെന്താ വേണ്ടത്, ഇവിടെ നമ്മൾ ഈ ബ്ലോക്കൊക്കെ നീക്കി കൊടുക്കണം. ഉണ്ടല്ലേ ഇതുപോലെ, അപ്പോൾ വെള്ളം കറക്റ്റായിട്ട് വാർന്നു പോയിക്കോളും. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഇതുപോലെ ബ്ലോക്കായി കിടന്നിട്ടുണ്ടെങ്കിൽ ആ ചെടി കംപ്ലീറ്റ് നശിച്ചു പോകും. ഇത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഡ്രെയിനേജ്. താമര, ആമ്പൽ പോലുള്ള വെള്ളത്തിൽ വളർത്തുന്ന ചെടികൾക്ക് മാത്രമേ ഡ്രെയിനേജിൻ്റെ ആവശ്യം ഇല്ലാതെയുള്ളൂ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ വെള്ളം നനച്ച് കൊടുക്കുന്ന ഒരു സമയത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്, രണ്ടാമതായിട്ട് പറയുന്നത്. അതായത് ചെടികൾക്ക് എപ്പോഴാണ് നമ്മൾ ജലസേചനം നടത്തേണ്ടതെന്ന് വെച്ചാൽ, ഏർലി മോർണിംഗിലാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈവനിങ്ങിൽ ഉച്ച സമയത്ത്. നട്ടുച്ച സമയത്തൊന്നും ഒരിക്കലും നമ്മൾ ചെടികൾക്ക് വെള്ളം നനച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, മണ്ണ് നന്നായിട്ട് ചൂടായിട്ട് കിടക്കുന്ന ഒരവസരമാണല്ലോ ഉച്ച സമയത്ത്. അപ്പോൾ ആ സമയത്ത് വെള്ളം നനച്ചു കൊടുക്കുന്ന സമയത്ത് ഈ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ചൂടാവും. അത് നമ്മുടെ വേരുകളെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും, ചെടികൾ നശിച്ചു പോകാൻ തന്നെ കാരണമായി തീരാറുണ്ട്. അതുകൊണ്ട് ഉച്ച സമയത്ത് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കരുത് ചെടികൾക്ക്. വെള്ളം നനക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കാക്ടസ്, അതുപോലെ തന്നെ കറ്റാർ വാഴ, അതുപോലെയുള്ള സക്കുലൻ പ്ലാന്റ്സിന് വളരെ കുറവ് വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടി കംപ്ലീറ്റ് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണ മാത്രമേ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. നല്ല ചൂട് സമയത്തൊക്കെ ആണെങ്കിൽ മാത്രമേ ഇതുപോലെ ആഴ്ചയിൽ രണ്ട് തവണ ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു വിരലിട്ട് നോക്കിയിട്ട് ഡ്രൈ ആണെങ്കിൽ, ഇപ്പോൾ ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് സ്റ്റിക്കി ആകുന്നുണ്ട് മണ്ണ്. അപ്പോൾ ഇതിന് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഇപ്പോൾ ഒന്നും ആവശ്യമില്ല. ഇത് കണ്ടില്ലേ, ഇതാ ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതിലും കുറച്ച് വെള്ളത്തിൻ്റെ ഇല്ല, അതിലും വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല, കാരണം മണ്ണ് കണ്ടില്ലേ സ്റ്റിക്കി ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലും വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഇതിൽ മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. മഴക്കാലത്താണെങ്കിൽ 15 ദിവസത്തിൽ ഒരു തവണ വെള്ളം ഒഴിച്ചു കൊടുത്താലും ഈ ചെടികൾ നന്നായിട്ട് വളരും. വേരുകളുടെ ശക്തമായ വളർച്ചയ്ക്കും ചെടികളുടെ ആരോഗ്യത്തിനും
വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് എയർ സർക്കുലേഷൻ, അതായത് വേരുകളിലോട്ടേക്കുള്ള എയർ സർക്കുലേഷൻ. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് വളം കൊടുത്തില്ലെങ്കിൽ പോലും ഒരു 15 ദിവസത്തിലൊരിക്കൽ അതിന്റെ ചുവടൊക്കെ ഒന്ന് കിളച്ചിട്ട് കൊടുക്കുന്നത് ചെടികളുടെ ആരോഗ്യത്തിന് പ്രധാനമായൊരു കാര്യമാണ്. ഇതുപോലെ വേരുകൾക്കൊന്നും ക്ഷതമേൽക്കാത്ത രീതിയിൽ വേണം നമ്മൾ ചുവടൊക്കെ കിളച്ചു കൊടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇതുപോലെ. ഇത് വളരെ സുപ്രധാനമായൊരു കാര്യമാണ്. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെടികൾക്കൊരു ദോഷവും സംഭവിക്കാൻ പാടില്ല, ശ്രദ്ധിച്ച് ചെയ്യണം. റോസ്, ബിഗോണിയ പോലുള്ള ചെടികളൊക്കെ വർഷത്തിൽ 2 തവണ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ. അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ പ്രൂണിങ് ഷെയറോ അല്ലെങ്കിൽ ബ്ലേഡോ എന്താണ് നമ്മൾ വെച്ചിട്ട് കട്ട് ചെയ്ത് ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ അത് അണുവിമുക്തമാക്കേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ്. ഒരു കോട്ടൺ എടുത്തിട്ട് അതിലോട്ട് ആൽക്കഹോളോ ഡെറ്റോളോ അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡോ എടുത്തിട്ട് നമുക്ക് പ്രൂണിങ് ഷെയർ അണുവിമുക്തമാക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് കോട്ടണിലാക്കിയിട്ട് പ്രൂണിങ് ഷെയർ തുടച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ചെടികൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻസിൽ നിന്നൊക്കെ രക്ഷ കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ അണുവിമുക്തമാക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഈ റോസിന് ഡൈബാക്ക് ഡിസീസ് പോലുള്ള ഡിസീസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പ്രൂൺ ചെയ്യാൻ പോവുകയാണേ 45 ഡിഗ്രി ചെരിച്ചിട്ട് കട്ട് ചെയ്യണം നമ്മൾ. കണ്ടില്ലേ, ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഫംഗിസൈഡ് നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് വെച്ച് കൊടുക്കണം. സാഫ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗിസൈഡ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണേ. അപ്പോൾ അത് വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മഞ്ഞൾ, ഇതിപ്പോൾ ഞാൻ മഞ്ഞളാണ് വെച്ച് കൊടുത്തത്. അല്ലെങ്കിൽ ചിരട്ടക്കരി, നല്ലൊരു ഫംഗിസൈഡാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് ചില സമയത്ത് ഇത് കംപ്ലീറ്റ് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഇതുപോലെയൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയാണ് കാണുക. ചെടിച്ചട്ടികളിലും ഗ്രോ ബാഗിലും നമ്മൾ വെള്ളം നനച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഡ്രെയിൻ ഔട്ടായിട്ട് പോകേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ വെള്ളം നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കണം. അത് വേരുകളിൽ എത്തത്തക്ക വിധത്തിൽ തന്നെ നനച്ചു കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കണം. അതേസമയം അത് ഡ്രെയിൻ ഔട്ടായിട്ട് പോകുകയും വേണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ഞാൻ വെള്ളം നനക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മൾ വെള്ളം നനയ്ക്കുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തു, അപ്പോൾ നമ്മൾ വിചാരിക്കും അത് മതിയാവുമെന്ന് വിചാരിക്കും. ഇവിടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം ഡ്രെയിൻ ഔട്ട് ആവുന്നില്ല. ഡ്രെയിൻ ഔട്ട് ആവാതിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, വേരുകളിൽ വെള്ളം എത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ഡ്രെയിൻ ഔട്ടായിട്ട് പോകണം. അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ച് കാണിച്ചുതരാം. ഈ രീതിയിൽ വേരുകൾ അറിയുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതേസമയം ഡ്രെയിൻ ഔട്ടായിട്ട് പോകുകയും വേണം. കണ്ടില്ലേ, കുറച്ചെങ്കിലും, കൂടുതൽ പോകണമെന്നില്ല, കുറച്ചെങ്കിലും വെള്ളം ഡ്രെയിൻ ഔട്ടായിട്ട് പോകണം. അപ്പോൾ വേരുകളിലൊക്കെ എത്തി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. വേരുകളിൽ വെള്ളം ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചെടി ഒരിക്കലും നന്നാവില്ല. അതെപ്പോഴും ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ടതും നമ്മളിൽ പലരും മറന്നു പോകുന്നതുമായ മറ്റൊരു കാര്യമാണ് ചെടികൾക്കിടയിൽ വളരുന്ന കളകൾ പറിച്ചു മാറ്റാതിരിക്കുക എന്നത്. അപ്പോൾ 15 ദിവസത്തിലൊരിക്കലും നമ്മൾ ചെടികൾക്കിടയിലുള്ള കളകൾ പറിച്ചു മാറ്റിയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊന്നും ചെടികൾക്ക് ലഭിക്കുകയില്ല. അതൊക്കെ കളകൾ വലിച്ചെടുക്കും. ചെടിയിലുള്ള കളകളൊക്കെ പറിച്ച് മാറ്റി കൊടുക്കാം. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന സമയത്ത് മാസത്തിൽ 1 തവണയാണ് നമ്മൾ ജൈവവളം ഇട്ട് കൊടുക്കേണ്ടത്. അതായത് 1 കപ്പ് വീതം. ഞാനിവിടെ ഉണക്ക ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെർബി കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ലീഫ് മോൾഡ് വേണമെങ്കിൽ ഈ ഒരളവിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും മിക്സ് വേണമെങ്കിലും നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ അങ്ങനെ 1 കപ്പ് ഈ ഒരളവിലാണ് നമ്മൾ ചെടികൾക്ക് മാസത്തിൽ 1 തവണ നൽകേണ്ടത്. കുറ്റിക്കുരുമുളകിന് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസറും കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കമ്പോസ്റ്റ് ടീ ആണ്. കമ്പോസ്റ്റ് 1 ദിവസം വെള്ളത്തിലിട്ട് പൊളിപ്പിച്ചതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു
പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ നമുക്ക് പൂച്ചെടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. കമ്പോസ്റ്റ് ഇട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. ഇതുപോലെ ലിക്വിഡ് ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് 24 മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളമൊന്നും നനയ്ക്കാതെ വെക്കണം. എന്നെങ്കിൽ മാത്രമേ ഈ വളമൊക്കെ വേരുകൾക്ക് ലഭിക്കുകയുള്ളൂ, നല്ല രീതിയിൽ അതിനെ അബ്സോർബ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന സമയത്ത്, പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് 20% ജൈവവളം നമ്മൾ മസ്റ്റായിട്ട് ചേർത്തിരിക്കണം പോട്ടിംഗ് മിക്സിൽ. നമ്മളിൽ പലരും പൂച്ചെടികൾക്കൊക്കെ രാസവളങ്ങൾ നൽകുമല്ലോ, നല്ല പൂക്കളുണ്ടാകുവാനും പുഷ്ടിയോടുകൂടി വളരുവാനും ഒക്കെ രാസവളം ചേർക്കും. അപ്പോൾ രാസവളങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചിലവരൊക്കെ പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടം പോലെ കൂടുതലെടുത്ത് പ്രയോഗിച്ച് കൊടുക്കാറുണ്ട്, ചെടികൾ നല്ലവണ്ണം ഉഷാറാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ലാസ്റ്റ് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അത് ചെടികൾ കംപ്ലീറ്റ് നശിച്ചു പോകുന്നൊരു അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ രാസവളങ്ങൾ പൂച്ചെടികൾക്കൊക്കെ പ്രയോഗിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ NPK ഫെർട്ടിലൈസർ എടുത്തിട്ടുണ്ട്. അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അതിൻ്റെ ഒരു മിക്സാണിത്. സാധാരണ പൂച്ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പ്രയോഗിച്ച് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചട്ടിയുടെ വലിപ്പം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് പ്രയോഗിച്ച് കൊടുക്കേണ്ടത്. അതായത് 5 ഇഞ്ചിൻ്റെ ചെറിയ ചട്ടിയാണെങ്കിൽ നമ്മൾ 5 ഗ്രാനുൾസ് മാത്രമേ മാസത്തിലൊരിക്കൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, 5 എണ്ണം മാത്രം. അതേസമയം ഒരു 10 ഇഞ്ചിൻ്റെ പോട്ടാണെങ്കിൽ 10 ഗ്രാനുൾസ് ഉണ്ടല്ലേ, 10 ഗ്രാനുൾസാണ് ഇട്ട് കൊടുക്കേണ്ടത്. 10 ഇഞ്ചിൻ്റെ ചട്ടിയാണെങ്കിൽ 10 ഗ്രാനുൾസ് ഒരു മാസത്തിൽ ഒരു തവണ ഇട്ട് കൊടുക്കണം. ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ചാണ് നമ്മൾ ഇത് NPK മാസത്തിലൊരിക്കൽ ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ ഇത് DAP ആണ്, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. അപ്പോൾ ഇതും സെയിം അളവിലാണ്. അതായത് 5 ഇഞ്ചിൻ്റെ പോട്ടാണെങ്കിൽ 5 ഗ്രാനുൾസ് മാത്രം ഇട്ട് കൊടുക്കണം, 5 എണ്ണം മാത്രം. കൂടി പോകരുത്, ചെടി കരിഞ്ഞു പോകും. 10 ഇഞ്ചിൻ്റെതാണെങ്കിൽ 10 എണ്ണം ഇട്ട് കൊടുക്കുക, 10 എണ്ണം ഇട്ട് കൊടുക്കുക മാസത്തിൽ ഒരു തവണ, കൂടിപ്പോകരുത്. ഇത് യൂറിയാണ്, അതായത് നൈട്രജൻ ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. നൈട്രജൻ കൂടുതൽ അളവിൽ വേണ്ടുന്ന ചെടികൾ, ഇലച്ചെടികൾക്കൊക്കെ സാധാരണ ഇട്ട് കൊടുക്കാറുണ്ടത്. അപ്പോൾ അതിൻ്റെ അളവും സെയിം അളവാണ്. 5 ഇഞ്ചിൻ്റെ ചട്ടിയാണെങ്കിൽ 5 ഗ്രാനുൾസ് മാസത്തിലൊരു തവണ, 10 ഇഞ്ചാണെങ്കിൽ 10 ഗ്രാനുൾസ് മാസത്തിലൊരു തവണ. ഇത് പൊട്ടാഷാണ്, നല്ല പൂക്കളും കായ്കളൊക്കെ ഉണ്ടാകുവാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു രാസവളമാണ് പൊട്ടാഷ്. പൊട്ടാഷ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1/2 ടീസ്പൂൺ, ഇതൊരു ടീസ്പൂണാണ്, ഇതൊരു ടീസ്പൂണാണ്, അതിൻ്റെ 1/2 ഭാഗം മാത്രമാണ് ഒരു ചെടിക്ക് മാസത്തിൽ ഒരു തവണ ഇട്ട് കൊടുക്കേണ്ടത്. ഇതിൽ കൂടിക്കഴിഞ്ഞാൽ ചെടി ഉറപ്പായിട്ടും നശിച്ചു പോകും. ഞാൻ ബോഗൺവില്ലയ്ക്ക് പൊട്ടാഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ 1/2 ടീസ്പൂണേ ഉള്ളൂ. അത് ഇട്ട് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കുകയാണ് വേണ്ടത്, കൂടിപ്പോകരുത്. ഈ ഇലച്ചെടിക്ക് ഞാൻ 5 യൂറിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ പോട്ടാണ്, അതുകൊണ്ടാണ് 5 ഇട്ട് കൊടുത്തത്. മറ്റൊരു ചെടിക്ക് ഞാൻ NPK 10 ഗ്രാനുൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ചട്ടി ആയതുകൊണ്ടാണ് 10 എണ്ണം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അപ്പം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് DAP ആണ്. DAP ഞാൻ ഒരു 10 എണ്ണം മറ്റൊരു ചെടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ചട്ടി ആയതുകൊണ്ട് 10 ഗ്രാനുൾസാണ് എടുത്തത്. ഈ രാസവളങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് ചെടി ആഗിരണം ചെയ്യും. മറ്റൊരു പ്രധാന കാര്യമാണ്, അതുപോലെ തന്നെ എല്ലാവരും അത് ഓർമ്മിക്കാതെ പോകുന്നത് ഒരു കാര്യമാണ്, ചെടികൾക്ക് താങ്ങ് കൊടുക്കുക എന്നുള്ളത്. അതായത് വെണ്ട, തക്കാളി, അതിനൊക്കെ നമ്മൾ താങ്ങ് കൊടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ചെടികൾ നല്ല സ്ട്രെയിറ്റായിട്ട് വളരുവാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ താങ്ങ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ചെടികൾ വളഞ്ഞിട്ട് അത് ഭൂമിയിലോട്ടേക്കന്നെ നിലംപതിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മഴക്കാലത്തും നല്ല കാറ്റൊക്കെ ഉള്ള സമയത്ത് ചെടികൾ ഇതുപോലെ തന്നെ മണ്ണിലോട്ടേക്ക് വീണ് കഴിഞ്ഞാൽ ഫംഗസ് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെയായി ആ ചെടികളെ ബാധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ തക്കാളിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയൊരു കമ്പ് താഴെ നാട്ടിക്കൊടുത്തതിന് ശേഷം അതിലോട്ടേക്ക് ചൂടിയോ മറ്റെന്തെങ്കിലും ജരടോ ഉപയോഗിച്ചിട്ട് മേലോട്ട് കെട്ടിക്കൊടുക്കുകയാണ്
വേണ്ടത്. അപ്പോൾ അതൊരു പ്രധാന കാര്യമാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.